ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സീറോ മലബാർ സഭയിലെ ഞായറാഴ്ച വചന വിചിന്തനങ്ങളിലേക്ക്, പാഥേയത്തിലെ ഈ വചന വിചിന്തനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ച അഥവാ മൂശ കാലഘട്ടത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിൻ്റെ ആ ഒരു ചൈതന്യം ഈ ആഴ്ചകളിലെ വചന വായനകളിലൂടെയൊക്കെ വളരെ വ്യക്തമായിരുന്നു. യേശുവിൻ്റെ രൂപാന്തരീകരണ അനുഭവത്തിൽ ആരംഭിച്ച് സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാളിലൂടെ കടന്നുപോയി അവസാന കാലഘട്ടമായ മൂശ കാലഘട്ടത്തിലേക്ക് നാം എത്തുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്കാണ് ഇന്നത്തെ വായനകൾ നമ്മെ നയിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 19 അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ സോദോം ഗൊമോറ പ്രദേശത്തുണ്ടാകുന്ന അഗ്നിമഴയെക്കുറിച്ചും ലോത്തും കുടുംബവും ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുമായിട്ടുള്ള സംഭവമാണ് നാം വായിക്കുക. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12 അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വിളിച്ച് ദൈവമൊരുക്കിയ സ്ഥലത്തേക്ക് നയിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ കൂടെ സഹോദരപുത്രനായ ലോത്തും സഞ്ചരിക്കുന്നുണ്ട്. അബ്രാഹവും ലോത്തും ഒരുമിച്ചായിരുന്നു അവരുടെ യാത്ര. പിന്നീട് അവരുടെ കന്നുകാലികൾ പെറ്റുപെരുകയും അവരുടെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്ത സമയത്താണ് അബ്രാഹവും ലോത്തും പിരിയാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അബ്രാഹം ലോത്തിനോട് പറയുന്നുണ്ട്, നിനക്കിഷ്ടമുള്ള പ്രദേശത്തേക്ക് നിനക്ക് പോകാം. ലോത്ത് ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ജോർദാൻ കര തിരഞ്ഞെടുക്കുന്നുണ്ട്. ഫലസമൃദ്ധമായ ഭൂമി കണ്ടപ്പോൾ ലോത്ത് അതിൽ ആകർഷ്ടനായി ആ ഒരു പ്രദേശം ലോത്തിൻ്റേതാക്കി മാറ്റുന്നുണ്ട്. പിന്നീട് നാം കാണുന്നത് സോദോം ഗൊമോറ പ്രദേശം ലോത്ത് സ്വന്തമാക്കിയ ആ പ്രദേശത്ത് സമ്പൽ സമൃദ്ധിയുടെ ആ ഒരു സാഹചര്യത്തിലൂടെ ആ ജനത കടന്നുപോയപ്പോൾ അവിടെ എല്ലാവിധത്തിലുള്ള തിന്മകളും വർദ്ധിക്കുന്നതായിട്ട്, തിന്മ പെരുകാൻ തുടങ്ങി, അധാർമിക ജീവിതശൈലിയിലൂടെ ആ സമൂഹം മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ സമയത്താണ് അബ്രാഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് സോദോം ഗൊമോറ പ്രദേശങ്ങൾ നശിപ്പിക്കാൻ പോകുന്ന കാര്യം ആ ഒരു അറിവ് പങ്കുവെക്കുന്നത്. അബ്രാഹം ദൈവത്തോട് കേണപേക്ഷിക്കുന്നുണ്ട്, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കൂ, 5 കുറഞ്ഞാലോ, 10 കുറഞ്ഞാലോ. അവസാനം 10 വരെ അബ്രാഹം മാധ്യസ്ഥം ചോദിക്കുന്നുണ്ട്. അത്രയും വിശുദ്ധരായ മനുഷ്യർ അവിടെ ഉണ്ടെങ്കിൽ ആ പട്ടണം നീ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ആ പട്ടണത്തിൽ ലോത്തിൻ്റെ ഒരു കുടുംബം മാത്രമാണ് ദൈവകൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും ദൈവപ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു ജനത. അതുകൊണ്ട് ദൈവദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തുന്നു, ലോത്ത് അവർക്ക് ആതിഥ്യമരുളുന്നു. ലോത്തിൻ്റെ ഭവനത്തിൽ രണ്ട് പുറജാതിക്കാർ അല്ലെങ്കിൽ ആ പട്ടണത്തിൽ പെടാത്ത രണ്ട് പേരവിടെ എത്തിയെന്നറിഞ്ഞപ്പോൾ ആ പട്ടണവാസികൾ അവരെ അവർക്ക് വിട്ടുകിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ട്. ആ ദൂതന്മാർ ലോത്തിന് കൊടുക്കുന്ന വലിയൊരു വാഗ്ദാനമായിരുന്നു, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. സോദോം ഗൊമോറ പ്രദേശങ്ങൾ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. എന്നാൽ ദൈവകൽപ്പനകൾ പാലിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്ത ലോത്തും കുടുംബവും അതിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്നാണ് ദൈവദൂതന്മാർ ലോത്തിന് കൊടുക്കുന്ന ആ ഒരു ഉറപ്പ്. ആ ഭാഗമാണ് നാം ഇന്ന് വായിക്കുന്നത്. ലോത്തും കുടുംബവും രക്ഷപ്പെട്ടു പോകുമ്പോൾ ദൈവദൂതന്മാർ പറഞ്ഞിരുന്നു, ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, സോദോം ഗൊമോറ പ്രദേശത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ, ഓടി രക്ഷപ്പെടുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ, നമുക്കറിയാം
പത്തൊൻപതാം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ വചനം, ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരുന്നുണ്ടായിരുന്നു, അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. ഇന്നും വിശുദ്ധനാട് തീർത്ഥാടനത്തിൽ ഈജിപ്തിലൂടെ കടന്നു വരുമ്പോൾ ടൂറിസ്റ്റ് ഗൈഡുകൾ നമ്മളെ ആ സ്ഥലം കാണിച്ചു തരാറുണ്ട്. അവിടെ ഉപ്പുതൂണായി നിൽക്കുന്ന പല ബിംബങ്ങളെയും നമ്മൾ കാണാറുണ്ട്. ഇതാണ് ആ സ്ഥലമെന്ന് അവർ ഓർമ്മപ്പെടുത്താറുണ്ട്. എന്തായാലും ദൈവത്തോട് വിശ്വസ്തത പാലിച്ച കുടുംബത്തെ ദൈവം രക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് ലോത്തിൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ദൈവകൽപ്പന ഒരു പക്ഷേ മറന്നു പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചലിക്കുകയോ ചെയ്ത ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ആ ശിക്ഷ അവിടെ ലഭിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം സഭാപിതാവായ ഒറിജിൻ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, ഈ ലോത്തിൻ്റെ ഭാര്യ ഒരു പ്രതീകമാണ്. മനുഷ്യൻ്റെ ശരീരവും ആത്മാവും, ലോത്തും ലോത്തിൻ്റെ ഭാര്യയും ഒരു പക്ഷേ ഈ ശരീരത്തെയും ആത്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ആത്മാവ് ദൈവിക പദ്ധതികൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ നിർബന്ധിക്കുമ്പോൾ ശരീരം നമ്മെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്തിരിഞ്ഞു നോക്കാനുള്ള പ്രലോഭനം എപ്പോഴും ശരീരത്തിൻ്റെ പ്രലോഭനമാണ്. നമുക്കറിയാം ഇന്ന് നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഏറെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഇതുപോലെയുള്ള ഒത്തിരിയേറെ പരീക്ഷണങ്ങളും നമ്മുടെ സമൂഹത്തിലും നാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും, അറിഞ്ഞു കാണും നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു നരബലിയെക്കുറിച്ച്. അതും ഇത്രയും സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ രണ്ട് സ്ത്രീകളെ അതിദാരുണമായി കൊലപ്പെടുത്തിയത്, മൃഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ വിനിയോഗിച്ചത്, അത് കൂടുതൽ ധനം സമ്പാദിക്കാനും കൂടുതൽ സുഖത്തിനും വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രണ്ട് പേരെ മൃഗീയമായി കൊല ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറുന്നുണ്ടെങ്കിൽ അത് ഈ സോദോം ഗൊമോറയുടെ മറ്റൊരു പതിപ്പായി നമ്മുടെ നാട് മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ, സുഖസമൃദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, നന്മയ്ക്കായി ദൈവം നൽകിയ സാധ്യതകളെ തിന്മയ്ക്കായി മാറ്റി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ ഈ ലോത്തും കുടുംബവും ഒരു വലിയ ഒരു അടയാളമാണ്. ലോത്തിൻ്റെ ഭാര്യ വലിയ ഒരു അടയാളമായി നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്നുണ്ട്. ദൈവിക പ്രചോദനമനുസരിച്ച്, ദൈവിക ചോദനകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമുക്ക് രക്ഷയുണ്ട് എന്നും, എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ശിക്ഷ ഉറപ്പായിരിക്കുമെന്നും നമ്മെ ഈ കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്നു. ഏലിയാസ് ലിവാ മൂശ കാലഘട്ടത്തിൻ്റെ ചൈതന്യത്തിൽ മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ യുഗാന്ത്യത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവിക ചോദനകളനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഇന്നത്തെ ആദ്യത്തെ വായന നമ്മെ സഹായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ രണ്ടാമത്തെ വായന മലാക്കിയുടെ പുസ്തകത്തിൽ നിന്ന് നാലാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളാണ് നാം ശ്രവിക്കുക. ക്രിസ്തുവിന് മുൻപ് ബാബിലോണിൽ നിന്നും വന്ന നെഹെമിയ ജെറൂസലേം ഗവർണറായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപാണ് മലാക്കിയുടെ ഈ ഒരു പ്രവചനം നാം കാണുക. നമുക്കറിയാം ആദ്യം ജെറൂസലേം ദേവാലയം നിർമ്മിച്ചത് സോളമനായിരുന്നു. അതിനുശേഷം ആ ദേവാലയം BC 515 പുനർനിർമ്മിക്കുന്നുണ്ട്. 450 മലാക്കി പ്രവചനം നടത്തുന്ന സമയത്തിൽ ദേവാലയത്തിലെ ആരാധനയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാതെയും ധാർമ്മിക നിയമങ്ങൾ അനുഷ്ഠിക്കാതെയും ദേവാലയത്തിലെ പുരോഹിതരും ദേവാലയത്തോട് ചേർന്ന് നിന്നവരുമൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടപ്പോഴാണ് മലാക്കി ജനത്തെ ഉപദേശിക്കുന്നത്, മോശയ്ക്ക് നൽകിയ ആ പ്രമാണങ്ങൾ കൃത്യമായി നിങ്ങൾ പാലിക്കണം. മലാക്കിയുടെ പുസ്തകത്തിലെ 4:4 എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങൾ അനുസ്മരിക്കണം. ദേവാലയത്തിൻ്റെ വിശുദ്ധി നിങ്ങൾ കാത്ത് സംരക്ഷിക്കണം. നിയമങ്ങൾ പാലിച്ച് നിങ്ങൾ ജീവിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന നിങ്ങൾ നൽകണം.
അല്ല എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നിങ്ങളെല്ലാവരും ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന ആ ഒരു ചിന്ത മലാക്കി അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. മലാക്കി അവിടെ പറയുന്നുണ്ട്, രണ്ടാമത്തെ വരവിന് മുൻപ് ഏലിയ പ്രത്യക്ഷപ്പെടും. നമുക്കറിയാം ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് സ്നാപക യോഹന്നാൻ ഏലിയാക്ക് തുല്യമായി വന്ന ഒരു പ്രവാചകനായിരുന്നുവെന്നും ആ പ്രവാചക ശബ്ദം ധീരമായ രീതിയിൽ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനായിരുന്നുവെന്നും അത് മലാക്കിയുടെ പ്രവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വായനയും നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന സന്ദേശം എപ്രകാരം ദൈവത്തിൻ്റെ ആലയം സംരക്ഷിക്കപ്പെടണം, ദൈവത്തിൻ്റെ ആരാധന അർപ്പിക്കണം, ദൈവവിശ്വാസികൾ എപ്രകാരം ജീവിക്കണമെന്നതിനെക്കുറിച്ചുള്ള മലാക്കിയുടെ ദർശനങ്ങളാണ് നാം ശ്രവിച്ചത്. ഇന്നത്തെ മൂന്നാമത്തെ വായനയിലേക്ക് നമുക്ക് വരുമ്പോൾ പൗലോസ് ലീഹ തെസലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ് നാം വായിച്ച് കേൾക്കുന്നത്. ഈ വചനഭാഗം സിറോ മലബാർ വിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളിൽ നിത്യവും വായിക്കുന്ന ഒരു വചനഭാഗം തന്നെയാണ്. കൊരിന്തോസിലെ വിശ്വാസികളെ പൗലോസ് ലീഹ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഉത്ഥിതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉത്ഥാനമുണ്ടാകുമെന്ന് പറയുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം വിശുദ്ധ പൗലോസ് ലീഹ തൻ്റെ രണ്ടാമത്തെ പ്രേഷിത യാത്രയിൽ AD 49-50 ഇടയിലായിരിക്കണം ഈ സഭാസമൂഹത്തെ സ്ഥാപിച്ചത്. കൊരിന്തോസിലെ സഭയിലുണ്ടായതുപോലെ തന്നെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ഈ സഭയിലും ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. പുനരുത്ഥാനമില്ല എന്ന ചിന്ത ഈ സമൂഹത്തിലും പ്രബലപ്പെട്ടപ്പോഴാണ് പൗലോസ് ലീഹ മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചും കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പത്രത്തിൽ വളരെ ഭാവാത്മകമായൊരു വാർത്ത, മനസ്സിന് സന്തോഷം നൽകുന്നൊരു വാർത്ത, അതും ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം. 3 വർഷമായി ലുക്കേമിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഈ ചെറുപ്പക്കാരൻ അവൻ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ കുറിപ്പുകളാണ് ഏറെ പ്രശസ്തമായത്. ആ കുറിപ്പുകൾ സഹിതമാണ് പത്രത്തിൻ്റെ മുൻപേജിൽ ആ വാർത്ത വന്നിരിക്കുന്നത്. അവൻ പറയുന്നത്, അവൻ്റെ പേര് മുന്നാസ് എന്ന പേരാണ് ഞാൻ കണ്ടത്, ശരിയായ പേര് ജോസ് റെയ്നി. ആ ഒരു ചെറുപ്പക്കാരൻ അവൻ മരണത്തെ അഭിമുഖീകരിച്ചത് വളരെ പ്രസന്നഭാവത്തോടുകൂടി തന്നെയാണ്. അവൻ എഴുതിയ കുറിപ്പുകളിലൊക്കെ ഡോണ്ട് വറി അബൌട്ട് മീ, എന്നെക്കുറിച്ച് നിങ്ങളാരും ഉത്കണ്ഠാകുലരാകേണ്ട, നിങ്ങളാരും ദുഃഖിക്കരുത്, യു ഗൈസ് ഐ വോണ്ട് ബി ദർ വിത്ത് യു ഫോർ ചില്ലിങ്, നിങ്ങളോട് ഒരുമിച്ച് ഞാൻ ഇനി ചില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാകില്ല, ബട്ട് ഐ ആം ഷുവർ ഐ വിൽ ബി ദർ ഇൻ ഹെവൻ. ഒരു ചെറുപ്പക്കാരൻ, 25 വയസ്സായ ഒരു ചെറുപ്പക്കാരന് അവൻ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടൊപ്പമായിരിക്കുമെന്നും മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും പ്രത്യാശയോടുകൂടെ മരണത്തെ സ്വീകരിക്കണമെന്നുള്ളൊരു സന്ദേശം അവൻ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് അത് വളരെ വികാരപരമായി തന്നെയാണ് ഈ മലയാളി സമൂഹമൊക്കെ വായിച്ചത്. പൗലോസ് ലീഹ തെസലോനിക്കായിലെ സഭയെ ഉദ്ബോധിപ്പിക്കുന്നത് തന്നെയാണ്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരിച്ചവരെക്കുറിച്ച് നമുക്ക് ആ ഒരു പ്രത്യാശയോടുകൂടി അവരെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം നമ്മുടെ അന്ത്യകർമ്മങ്ങൾ നാം നടത്തുമ്പോൾ അവർക്ക് നാം നൽകുന്നത് ശരിയായ രീതിയിലൊരു യാത്രയയപ്പാണ്. ഈ ഗേഹം വിട്ട് മറ്റൊരു ഇടത്തേക്ക് യഥാർത്ഥ ഭവനത്തിലേക്കുള്ളൊരു തിരികെ യാത്ര എന്ന രീതിയിലാണ് നാം മരണത്തെ കാണുന്നത്. ആ ഒരു പ്രത്യാശയോടുകൂടെ തന്നെ മരണത്തെ സമീപിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് ലീഹ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്കും
പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങുന്നവരായി ജീവിക്കാനുള്ള ആ ഒരു പ്രചോദനം ഈ ലേഖനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷവും മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനവും ജെറൂസലേമിൻ്റെ പതനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്കാണ് നമ്മെ നയിക്കുക. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നമുക്കറിയാം യേശു ജെറൂസലേമിൻ്റെ പതനത്തെക്കുറിച്ച് 3 പ്രാവശ്യം പ്രവചനം നടത്തുന്നുണ്ട്. തൻ്റെ മരണത്തെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമൊക്കെ പ്രവചനം നടത്തിയതുപോലെ തന്നെ ജെറൂസലേമിൻ്റെ പതനത്തെക്കുറിച്ചും ലൂക്കായുടെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിലും ജെറൂസലേമിൻ്റെ പതനത്തെക്കുറിച്ച് ക്രിസ്തു പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു പറഞ്ഞ ഈ ജെറൂസലേമിൻ്റെ പതനത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രവചനം ആ രീതിയിൽ മനസ്സിലാക്കാൻ അന്നത്തെ സമൂഹത്തിന് കഴിഞ്ഞിരുന്നോ എന്നുള്ളത് സംശയമാണ്. കാരണം ജെറൂസലം അവരെ സംബന്ധിച്ചിടത്തോളം ഹോളി സിറ്റിയാണ്. ജെറൂസലം ദേവാലയം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവാരാധനയുടെ സ്ഥിരാകേന്ദ്രമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. അന്ന് ക്രിസ്തു ജെറൂസലം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ജെറൂസലം ദേവാലയം 3 വട്ടം ഹെറോദേസ് രാജാവ് നവീകരിച്ച് പണിതുകൊണ്ടിരിക്കുന്ന സമയം, ആ പണി ഏകദേശം 50 വർഷത്തോളമായി നിൽക്കുന്ന സമയത്താണ് ക്രിസ്തു ആ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് അവരോട് പറയുന്നത്. അതവർക്ക് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇതെന്നാണ് ഇത് സംഭവിക്കുക, എന്തായിരിക്കും എന്നുള്ള അടയാളങ്ങൾ. അങ്ങനെയാണ് ക്രിസ്തു അവർക്ക് കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ അവർക്ക് നൽകുന്നത്. ഈ ഏലിയാസ്ലീവ മൂശ കാലഘട്ടത്തിൽ ഇതിന് മുൻപും നമ്മൾ ഈ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന വചനഭാഗങ്ങൾ വായിച്ചിരുന്നു. ദാനിയേലിൻ്റെ പ്രവചനവും ജോയൽ പ്രവാചകൻ്റെ പ്രവചനവും വെളിപാട് ഗ്രന്ഥകാരനുമൊക്കെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ നാം വിചിന്തന വിഷയമാക്കിയവ തന്നെയാണ്. ഇവിടെയും ക്രിസ്തു പറയുക, മനുഷ്യപുത്രൻ്റെ ആഗമനം, അതിന് ചില പ്രത്യേകമായ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശ ശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മഹത്വപൂർണമായ വരവ്, ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിൽ താബോറിൻ്റെ അല്ലെങ്കിൽ ഉയർന്ന മലയിലെ യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് അവിടെ മഹത്വത്തോടുകൂടെ കടന്നു വരുന്ന ക്രിസ്തുവിനെ അപ്പസ്തോലന്മാർക്ക് ദർശിക്കാനായതുപോലെ തന്നെ അന്ത്യവിധിയിൽ മഹത്വപൂർണനായി വിധിയാളനായി മനുഷ്യപുത്രൻ കടന്നു വരുമെന്നുള്ള ആ കൃത്യമായ ഒരു അടയാളം ക്രിസ്തു അവർക്ക് പങ്കുവെക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ഇത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു സന്ദേശമായിട്ടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷെ ചില നമ്മുടെ മനസ്സുകളിൽ ഈ അന്ത്യവിധിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുമ്പോൾ തെറ്റായ രീതിയിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ചില അബദ്ധ പ്രബോധനങ്ങൾ നമ്മുടെ മുൻപിലും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്ത്യവിധി പ്രവചിച്ചിരുന്ന ചില വ്യാജ പ്രവാചകന്മാർ നമ്മുടെ കാലഘട്ടത്തിലുമുണ്ട്, ഉണ്ടായിരുന്നു. ചില സങ്കേതങ്ങളൊക്കെ, ചില കൂടാരങ്ങളൊക്കെ മനുഷ്യരെ ആ കൂടാരങ്ങളിലേക്ക് ആകർഷിക്കുന്നതും 2000-ലും 2010-ലും 2020-ലും ഒക്കെ ലോകം അവസാനിക്കുമെന്നുള്ള വ്യാജ പ്രബോധനങ്ങൾ അവർ നടത്തിയതൊക്കെ നമുക്കൊക്കെ അറിയാം. എന്നാൽ ഒരു കാര്യം കത്തോലിക്ക വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ആ വിനാഴികയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർക്കോ സ്വപുത്രന് പോലുമോ അറിയില്ല, പിതാവായ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് ക്രിസ്തു കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ അതിനെക്കുറിച്ചുള്ള ആകുലതകളോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. പിതാവായ ദൈവം
എന്നാണോ മനുഷ്യപുത്രൻ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത്, ആ സമയം പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്നൊരു സമയമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് മരണത്തെ സ്വീകരിക്കേണ്ടി വന്നാലും മുന്നാസ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെക്കുറിച്ച് ദുഃഖിക്കേണ്ട, ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് ധീരതയോടെ പറയാൻ കഴിയുന്ന ആ ഒരു മനോഭാവം, ഇതാണ് നമുക്ക് ആവശ്യം. ഞാൻ ഇതിന് മുൻപിരുന്ന ഒരു ഇടവകയിൽ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി ഏകദേശം 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മരിക്കുന്നത്. ഞാൻ ഓരോ പ്രാവശ്യവും കാണാൻ ചെല്ലുമ്പോൾ ഈ അമ്മച്ചിയോട് ചോദിക്കും, അമ്മച്ചി സുഖമാണോ? എനിക്ക് സുഖമാണ് അച്ഛാ, സന്തോഷമാണ്, ഇനി സന്തോഷമായിട്ട് എനിക്ക് പോകണം. അന്ത്യകുദാശ കൊടുക്കാൻ ചെന്നപ്പോഴും ഈ അമ്മച്ചി പറഞ്ഞത് തന്നെയാണ്, എനിക്ക് സുഖമാണ് അച്ഛാ, സന്തോഷമാണ്, സന്തോഷമായിട്ട് പോകണം. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏലിയാസ് ലീവാ മൂശ കാലഘട്ടത്തിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യപുത്രൻ വരുന്നത് ശിക്ഷാവിധിക്ക് മാത്രമായിട്ടല്ല, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിച്ചവർക്ക് രക്ഷയിലേക്കുള്ള ആ ഒരു പ്രവേശനം നൽകാൻ കൂടിയാണ്. അബ്രാഹവും ലോത്തും നമ്മുടെ മുൻപിൽ സജീവ മാതൃകകളായിട്ടുണ്ടെങ്കിൽ ഈ മുന്നാസും ഈ അമ്മച്ചിയൊക്കെ പ്രത്യാശയോടുകൂടെ മരണത്തെ കൈവരിച്ചു എന്നുണ്ടെങ്കിൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കാനുള്ള പ്രചോദനം ഈ വചനഭാഗങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഈ വചന വിചിന്തനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയോടുകൂടെ ജീവിക്കാൻ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദ്രോഹായുടെയും നാമത്തിൽ ആമേൻ.